ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടി വരിക ഈ പറയുന്ന പോലെ തന്നെ വർഗീയത ഇല്ലാത്ത ഒരു പക്ഷം എവിടെയാണോ അവിടെ തന്നെ എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ നമ്മളിപ്പോൾ കോവിഡ് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇപ്പോൾ നമ്മളൊക്കെ കോവിഡ് മാറി എന്നുള്ള രീതിയിലാണ് പല സ്ഥലത്തും കാണുന്നത്. പല ഏത് ഇപ്പോൾ ജനങ്ങളെ ഇടപെടുന്ന സ്ഥലമാണെങ്കിലും എല്ലാ സ്ഥലത്തും കോവിഡ് മാറി എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നതും. പക്ഷേ ഒരുപാട് മേഖലകൾ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് കാണുന്നത് ഒരു കുറേ വണ്ടികൾ, അതായത് നമ്മൾ ഈ മിനി 10-ഉം 18-ഉം ആളുകൾ യാത്ര ചെയ്യുന്ന വണ്ടികൾ ഉള്ള ഒരു ഒരു ഗോഡൗണാണ് അവിടെ. അപ്പോൾ എനിക്ക് ദിവസവും രാവിലെ തൊട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ഒരു 10-20 വണ്ടികൾ കിടക്കുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ കാണുന്ന കാഴ്ചയാണ്. ഈ സ്ഥലത്തേക്ക് ഇത് ഓടിക്കുന്ന ഡ്രൈവർമാർ ദിവസവും വരുന്നു, അവർ വന്നിട്ട് ഈ വണ്ടിയൊക്കെ ചുറ്റിപ്പറ്റി തിരിച്ചു പോകുന്നു. ഇത് ഇപ്പോഴും മാറിയിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഇതെന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് ഇപ്പോഴും വേണ്ട ഒരു ജോലി ഇതുവരെ ഉണ്ടായിട്ടില്ല. അവരൊക്കെ വെച്ചാൽ 20 വണ്ടികളുണ്ടെങ്കിൽ 20 വണ്ടികളിൽ 20-35 പണിക്കാർ ദിവസവും വന്നിട്ട്, ഒരുപക്ഷെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു വർഷമായിട്ട് ഞാൻ കാണുന്നത്. ആദ്യമൊക്കെ അവർക്ക് 2 മാസം എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വല്ലാത്ത ഹോപ്പില്ലാത്ത സിറ്റുവേഷനിലാണ്. ചില ആളുകൾ വണ്ടിയിലൊക്കെ ഇരിക്കുന്നു, അതിന് തിരിച്ചു പോകുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ രാവിലെ ഇന്നൊരു ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നത്. ഈ ഗാനമേളയിൽ പാട്ട് പാടുന്ന കലാകാരന്മാരുടെ ഒരു ഇതാണ്. ഇവർക്ക് ഇപ്പോഴും പലർക്കും വേറെ പണിക്ക് പോകാനറിയില്ല. അപ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ഓൺലൈനിലൊക്കെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അവതരിപ്പിച്ച് അതിൽ നിന്ന് ചെറിയത് കിട്ടുന്നത് പരസ്പരം വീതിച്ചിട്ടെടുത്തിട്ടാണ്. കടം ചോദിക്കാനും പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അപ്പം പിന്നെ തീർച്ചയായിട്ടും നമ്മളീ പറയുന്ന കർഷക സമരം ഒരു ഭാഗത്ത് നടക്കുന്നു, ഈ ഒരു ഫാസിസത്തിൻ്റെ ഒരു ഇത് നടക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളെയും അടുത്തൊരു നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു തിരഞ്ഞെടുപ്പാവും, അല്ലെങ്കിൽ ഇതിനൊരു റെമഡി കണ്ടെത്തേണ്ട തിരഞ്ഞെടുപ്പാവും തന്നെയാണ് തോന്നുന്നത്. കുറേ ആളുകളിൽ ഈ പറയുന്ന പോലത്തെ ഒരു മൃദു ഹിന്ദു സമീപനം വരികയും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ പൊതിഞ്ഞ ആളുകൾ സൂക്ഷിക്കുന്നതായിട്ടും സംസാരിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ വന്നതിനപ്പുറത്തേക്ക് കടക്കാൻ കേരളത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞൊരു ശുഭാപ്തി വിശ്വാസമാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. കാരണം ഇതിലും അപ്പുറത്തേക്ക് അവർ മാക്സിമം ഇതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും പിടിക്കുന്നുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക്, ഇതൊരു വിപത്തല്ല എന്നല്ല പറയുന്നത്, ഇതിനും അപ്പുറത്തേക്ക് കടക്കാവുന്നത് ഉണ്ടാവില്ല തന്നെയാണ് തോന്നുന്നത്. കോൺഗ്രസ് ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതല്ലെങ്കിൽ അത് കൂടുതൽ വിപത്തിലേക്കായിരിക്കും ഇവിടെ പോകുന്നതെന്നാണ് തോന്നുന്നത്. കോൺഗ്രസ് ഉണ്ടാവണം, പക്ഷേ ഇങ്ങനെയല്ലാത്ത കുറച്ചുകൂടി ക്രിയാത്മകമായിട്ടുള്ള, എന്നുവെച്ചാൽ കോൺഗ്രസ് ഇത്രകാലം ഇവിടെ ഉണ്ടായിരുന്നു, അവരുടെ ചെയ്തികൾ കൊണ്ട് തന്നെയാണ് ഇവിടെ കോൺഗ്രസ് ഇല്ലാതെ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ. അപ്പോൾ ഒരു ഈ പറയുന്ന ഒരു കോൺഗ്രസ്സും വേണം, അല്ലെങ്കിൽ ഈ ഫാസിസത്തിനെ എതിർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ്സും ഇവിടെ വേണം തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞൊരു കാലം നമ്മൾ ഒരുപാട് പ്രതികൂല സാഹചര്യത്തിലൂടെയാണ് പോയത്. അതായത് ഇവിടെ ഒരുപാട് പ്രളയങ്ങൾ, ഇപ്പോൾ ഈ പറയുന്ന ഇത്, ഇതിനെയൊക്കെ അവർ ഡീൽ ചെയ്തൊരു വിധം എന്ന് ഇപ്പോഴത്തെ ഒരു അത് നല്ല രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തുടർച്ച വരുന്നതിൽ തെറ്റൊന്നുണ്ടെന്ന് തോന്നുന്നില്ല.